നിന്റെ അവകാശത്തിൽ പെട്ട നിന്റെ സ്ഥലം 13.5 സെന്റ് സ്ഥലം നിന്റെ അച്ഛൻ നിനക്ക് എഴുതി വെച്ചിട്ട് കാലത്രയായി. എത്രയും ഓർമ്മയുണ്ടാ? ഇത്രയും വർഷമായിട്ട് ആ പറമ്പിലുള്ള ഒരു തേങ്ങ ഇടുന്നതിനോ ആ പറമ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ആദായം പറ്റുന്നതിനോ ഒരു രൂപ നമ്മൾ ചോദിച്ചിട്ടുണ്ടാ? എന്നാൽ അത് കണ്ടറിഞ്ഞിട്ട് എന്തെങ്കിലും നാ അലിയ ഇതുവരെ തന്നിട്ടുണ്ടോ? അതൊക്കെ ആദ്യം പോയി ചോദിക്കും, എന്നിട്ട് ഞാൻ ചെന്നിരുന്ന് സംസാരിക്കാം. ചേട്ട കുറെ നാൾ കൂടിയിട്ടാണ് ഒന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പഴാ എന്തുകൊണ്ടാ കുറെ നാൾ കൂടുമ്പോ വരണത്? ഞാനിത് ചോദിക്കും, നമുക്ക് പറയാൻ പറ്റുമോ ആ 13.5 സെന്റ് സ്ഥലം അങ്ങ് എടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് താളിയാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ ഓരോന്ന് പറയാൻ പോണ്ട. എനിക്ക് അയാളുടെ മുഖം അവിടെ ഇരുന്ന് കാണുമ്പോഴേ പ്രാന്ത് വരും. അങ്ങനെ എനിക്ക് പോകുന്നു ഇറങ്ങും. നിന്റെ ചേട്ടന് ഇപ്പൊ തന്നെ പെൻഷനായിട്ട് 6 മാസമായില്ലേ? ഗ്രാറ്റുവിറ്റിയും PF കമ്പ്യൂട്ടേഷനും ഒക്കെപ്പാടെ കൂടി 10-40 ലക്ഷം രൂപ പോക്കറ്റിൽ വെച്ചിരിക്കുക. അതൊക്കെ വല്ലവർക്കും വീതിച്ചു കൊടുക്കണതിന് മുമ്പ് നമ്മുടെ കാശിന്റെ കാര്യം കൊണ്ട് പോയി പറ. നിങ്ങൾ ഇതും പിടിച്ചോണ്ട് അങ്ങോട്ട് പോയേ. എന്തിനാണ് മണ്ടു നീ വെറുതെ ഞാൻ വന്നതെന്ന് വിചാരിച്ച് കിടന്ന് ഇങ്ങനെ ഓടാൻ നിക്കണത്? ഇറച്ചി മീന് ഇത് എണ്ണയില് പൊരിച്ച പലഹാരങ്ങള് ഇതൊന്നും കഴിച്ചൂടെ എനിക്ക്? ചേട്ടന് രാത്രി എന്തായാലും ചോറ് വേണോ കഞ്ഞി വേണോ ചപ്പാത്തി വേണോ? ആരാ രാത്രിക്ക് നിക്കണത്? ഞാൻ പൂവാണ്, അവിടെ അവള് കുട്ടികൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല ഇവൾക്ക് എപ്പോഴും ഇങ്ങനെ അളിയാ, ഒന്നില്ലാത്ത അറവാട്ടിൽ വരണം, അല്ലെങ്കിൽ അളിയ ഇവിടെ വരണം, എപ്പോഴും വീട്ടുകാരെ കണ്ടോണ്ടിരിക്കാം. പിന്നെന്താണെങ്കി എത്ര വന്നാലും ജനിച്ചു വളർന്ന വീടും സ്ഥലവും ഒക്കെ അല്ലേ ഇവൾക്ക്? എപ്പോഴേ ആ പറമ്പുണ്ടല്ലോ, ആ പറമ്പിൽ കൂടെ ഒന്ന് നടക്കണം. ആ പേരിലുള്ള 13.5 സെന്റ് സ്ഥലത്ത് കൂടെ ആ വായൊക്കെ ഒന്ന് ചോദിച്ചു പറയണ്ട. ഞാനെപ്പോഴും പറയും, എടി അവിടെ അളിയെന്നെ ഉള്ളത്, എന്ത് കാര്യം വേണമെങ്കിൽ അളിയൻ നോക്കുമല്ലോ. പിന്നെ ഇപ്പൊ അവിടെ വീണെങ്കിൽ നാല് ബാങ്ക് വേണ്ടി നമ്മൾ ഇത്രയും ദൂരം അങ്ങോട്ട് പോകണം, അത് അളിയെടുക്കട്ടെ. അല്ലളിയാ, അതെ നമ്മുടെ ഇവളുടെ പേരിലുള്ള 13.5 സെന്റ് സ്ഥലത്ത് ഒരു കുളം ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ മണ്ണിട്ട് കൊടുത്തില്ലേ 50,000 രൂപ. അപ്പൊ അത് എങ്ങനെ? അപ്പൊ തടസ്സം ഉണ്ടായില്ലേ? എന്ത് തടസ്സം? അല്ല വില്ലേജിൽ നിന്ന്. വില്ലേജിൽ നിന്ന് എന്താ തടസ്സം? നമ്മുടെ പേരിലുള്ള സ്ഥലത്തിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നതിന് ആര് തടസ്സം പറയാനാ? ആണല്ലേ, ഓ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ് സമ്മതിക്കില്ലേടോ. ഒന്നും പറയണ്ട, ഈ കുളത്തിന് ആധാരം ഉണ്ടോന്ന് ചോദിക്കും ആദ്യം. അത് ആരുടെ പേരിലാന്ന് അറിയണം. ഇനി സ്വന്തം പേരിൽ അല്ലെങ്കിൽ അത് നെഗറ്റീവ് എന്തിനാണെന്ന് അറിയാം. ഒന്നും പറയണ്ട, മൊത്തം പ്രശ്ന. അങ്ങനെ കുറെ വില്ലേജ് ഓഫീസർമാര് തണ്ടികളും ഉണ്ട് ഇവിടെ. അപ്പോ മണ്ടുമോളെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാണ് വന്നത്. എന്താ? അതായത് ഇവളുടെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുള്ള 13.5 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ അളിയനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 13.5 സെന്റ് സ്ഥലം, അതിന് നാട്ടുനടപ്പനുസരിച്ച് ഞാനൊരു മോശമല്ലാത്ത വില അങ്ങ് തരും. നിങ്ങളത് എന്റെ പേരിലേക്ക് വരയാധാരം എഴുതി. എന്താ അളിയന്റെ ഒരു എന്തിനാ ഇതൊക്കെ എന്നോട് പറഞ്ഞ വല്ല കാര്യം? അതൊക്കെ നിങ്ങൾ ആങ്ങളും പെങ്ങളും തമ്മിൽ എന്താണ് ഈ തീരുമാനിച്ചു? അതാണ്, അല്ല നമുക്ക് അഭിപ്രായം അറിയണല്ലോ. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച കുട്ടികളെ കൂട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാ. നമുക്കത് പെട്ടെന്ന് അതിന്റെ ആധാരം എന്തൊക്കെ ഒന്ന് പെട്ടെന്ന് എഴുതി തീർക്കാം. നമ്മുടെ ആ മൊയ്തു ഉണ്ടല്ലോ. ഏത് മൊയ്തു? നമ്മുടെ ആധാരമൊക്കെ എഴുതുന്ന മൊയ്തു, അയാളെ കൊണ്ട് നമുക്ക് ആധാരം എഴുതിക്കാം. എന്തിന്? അതൊന്നും വേണ്ടാന്ന്, ഞാൻ എഴുതിക്കോളാം. അല്ല അതിന് അളിയന് ആധാരം എഴുതാനുള്ള ലൈസൻസ് ഉണ്ടോ? എന്തിനാ അതിന് ലൈസൻസ്? അതൊക്കെ സ്വന്തമായിട്ട് എഴുതാപ്പോ. അങ്ങനെ പറ്റുമോ? പിന്നെന്താ അതെന്താ മുതല്? അതായത് 1960 കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ലൈസൻസ് റൂള് ഭേദഗതി ചെയ്തിട്ട് രജിസ്ട്രേഷൻ വകുപ്പ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെന്താ? അല്ല അല്ല, അപ്പൊ അതിന് അളിയനെ അതിൽ എഴുതണ്ട ഈ വാചകങ്ങളൊക്കെ അറിയോ? അതിന് അവരുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ. അതല്ലേ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അങ്ങനെയാകുമ്പോ എഴുത്തൂലി നമുക്ക് ലാഭിക്കാല്ലേ. പിന്നല്ലേ, മാത്രല്ല ഈ ആധാര എഴുത്തുകാര് സർക്കാർ പറയുന്ന ഫീസാണ് വാങ്ങിക്കുന്നത്. അല്ലല്ലേ, അല്ലാന്ന് അവരവർക്ക് തോന്നുന്നു വാങ്ങിക്കല്ലേ. ഇതോടുകൂടി ആ തട്ടിപ്പും നിൽക്കും. എന്നാ പിന്നെ അളിയൻ തന്നെ എഴുതി റെഡിയാക്കി വെച്ചോ. ഓ ആയിക്കോട്ടെ.